എല്ലാവർക്കും ഫിലിം ബേഡ്സിൻ്റെ പുതിരി വീട്ടിലേക്ക് സ്വാഗതം. 2010 സെൽവരാഘവൻ എന്ന സൂപ്പർ ഹിറ്റ് ഫിലിം മേക്കർ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ആയിരത്തിൽ ഒലിവൻ. ഈ സിനിമ ഈ അടുത്താണ് ഞാൻ കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ കുറ്റബോധം തോന്നി. കാരണം എന്തുകൊണ്ട് ഈ സിനിമ ഇതിനു മുമ്പ് കണ്ടില്ല എന്ന കുറ്റബോധം. ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ഒരു ഗംഭീര സിനിമ തന്നെയാണ് ആയിരത്തിൽ ഒലിവൻ. ഈ സിനിമ 2010 പുറത്തിറങ്ങിയപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് ക്രിറ്റിക്സിൽ നിന്നെല്ലാം ഈ സിനിമയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിലേക്ക് ഈ സിനിമ എത്തിയില്ല എന്ന് വേണം പറയാൻ. എന്നാൽ 2019 ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ ആളുകളുടെ റെസ്പോൺസ് തന്നെ മാറി എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. എന്തുകൊണ്ട് ഈ സിനിമ 2019 റിലീസ് ചെയ്തപ്പോൾ കിട്ടിയ അഭിപ്രായം 2010 കിട്ടിയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കാലം തെറ്റി വന്ന സിനിമകൾ എന്നെല്ലാം പറയാറുണ്ട്. ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള വിശേഷങ്ങളെല്ലാം ഉപയോഗിക്കാറുള്ളത്. എന്തുകൊണ്ട് ഹോളിവുഡിലോ മറ്റു ഇൻഡസ്ട്രികളിലൊന്നും ഇങ്ങനെയൊരു സിനിമ മാറാറില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇറങ്ങിയ സമയത്ത് സിനിമ പരാജയപ്പെടുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരത്തിലാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചത്. ഇറങ്ങിയ സമയത്ത് ഈ സിനിമയെ ഒരുപാട് പേർ കുറ്റപ്പെടുത്തുകയും കാണാതിരിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും 9 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയെക്കുറിച്ച് ആളുകൾ പുകയെത്താൻ തുടങ്ങി. ഈ സിനിമയുടെ ബാക്കി സ്റ്റോറിയൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കുക. അത്തരത്തിലുള്ള സിനിമയാണ്, ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ ഞാൻ പറയാം. ഇതിലെ സ്റ്റോറി ആയാലും മ്യൂസിക് ആയാലും ഇതിലെ ആക്ടേഴ്സിൻ്റെ അഭിനയമായാലും എല്ലാം ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സെൽവരാഘവൻ എന്ന ഡയറക്ടറിൻ്റെ മികച്ചൊരു സിനിമ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ തീർച്ചയായിട്ടും പറയാം. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ഈ സിനിമ. ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ സിനിമ വേണ്ടവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.